ഇതേ ഗട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട്. വേറെ തുമ്പി ഉണ്ട് ഇവിടെ. മോളും ചിന്നയച്ചയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ചമ്മയുടെ കൽബരണി ശർക്കരയുണ്ട്, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. എന്നിട്ട് കൊറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടേന്ന് വിളിക്കും, ഓടി വരണം. ഇനി നിന്നെ വിടില്ല. പതിനാല് കരട്ട അവിടെ ഇപ്പൊ ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടു തുടങ്ങാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലത്. തങ്ക വന്നോടാ. അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനിന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി, ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണാ. സാരല്ല, അമ്മ എടുത്തോട്ടെ. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി?
ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചോട്ട്? ഉറങ്ങില്ലേ? ഉറങ്ങി ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ചു കളയാനുള്ളതാ. നാണുവൈദ്യയുടെ കുറിപ്പടിയാ ബഹുഗേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു മൂന്നാല് തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും, ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങാല്ലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പം കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടി എങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്കെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്നും കാണാനും പറ്റിയില്ല. ഞാനെന്ന് സമാശ കെടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. വലിയ അച്ഛനത്തുണ്ട്, അവിടെ ഞാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ.